നമസ്കാരം എല്ലാവർക്കും തത്വ കോമഡിറ്റി എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2023 മാർച്ച് ഏപ്രിൽ മാസത്തെ ഇന്ത്യയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് പി എസ് സി ബുള്ളറ്റിൻ ആയതുകൊണ്ട് എല്ലാ ചോദ്യങ്ങളും ഇപ്പം പരീക്ഷകളിൽ ആവർത്തിക്കുന്നുണ്ട്. ഒന്നാമത്തത്, ഇന്ത്യയിൽ ആദ്യമായി വെള്ളത്തിനടിയിലൂടെ അല്ലെങ്കിൽ വെള്ളത്തിനടിയിലെ തുരങ്കത്തിലൂടെ മെട്രോ ട്രെയിൻ സർവീസ് പരീക്ഷണ ഓട്ടം നടത്തിയത് എവിടെയാണ്? കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി വെള്ളത്തിനടിയിലെ തുരങ്കത്തിലൂടെ മെട്രോ ട്രെയിൻ സർവീസ് പരീക്ഷണ ഓട്ടം നടത്തിയത് കൊൽക്കത്ത ഹൂഗ്ലി നദിയിൽ. അടുത്തത്, ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ കിളിമഞ്ചരോ കീഴടക്കിയ ആദ്യത്തെ IAS ഓഫീസറാണ് അർജുൻ പാണ്ഡ്യൻ. കിളിമഞ്ചരോ അറിയാലോ, ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് കിളിമഞ്ചരോ. അത് കീഴടക്കിയ ആദ്യത്തെ IAS ഓഫീസറാണ് അർജുൻ പാണ്ഡ്യൻ. നെക്സ്റ്റ് നോക്കാം, ആഭ്യന്തര സംഘർഷം രൂക്ഷമായ സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി. വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആഭ്യന്തര സംഘർഷം രൂക്ഷമായ സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ നാട്ടിലേക്ക് എത്തിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ദൗത്യം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ കാവേരി. ഓപ്പറേഷൻ കാവേരി, സുഡാനിൽ നിന്നും ഇന്ത്യയിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്ന ഓപ്പറേഷൻ കാവേരി. അടുത്തത്, സ്മോക്ക് ആൻഡ് ആഷസ് എ റൈറ്റേഴ്സ് ജേണി ത്രൂ ഒപ്പിയംസ് ഹിഡൻ ഹിസ്റ്ററീസ് എന്ന കൃതി ആരുടേതാണ്? അമിതാവ് ഘോഷിന്റേതാണ്. സ്മോക്ക് ആൻഡ് ആഷസ് എ റൈറ്റേഴ്സ് ജേണി ത്രൂ ഒപ്പിയംസ് ഹിഡൻ ഹിസ്റ്ററീസ് എന്ന കൃതി അമിതാവ് ഘോഷിന്റേതാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ 75 ഇയേഴ്സ് ഓഫ് ബിസിനസ് എന്റർപ്രൈസ് എന്ന പുസ്തകം രചിച്ചതും അമിതാഭ് കാന്താണ്. മെയ്ഡ് ഇൻ ഇന്ത്യ 75 ഇയേഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് എന്റർപ്രൈസ് എന്ന പുസ്തകം രചിച്ചത് ആരാ? അമിതാഭ് കാന്ത്. അതുപോലെ സ്മോക്ക് ആൻഡ് ആഷസ് എ റൈറ്റേഴ്സ് ജേർണി ത്രൂ ഒപ്പിയംസ് ഹിഡൻ ഹിസ്റ്ററീസ് എന്ന കൃതി അമിതാഭ് ഘോഷ്. മെയ്ഡ് ഇൻ ഇന്ത്യ 75 ഇയേഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് എന്റർപ്രൈസ് എന്ന പുസ്തകം രചിച്ചത് അമിതാഭ് കാന്ത്, തെറ്റിച്ചു പോകരുതേ. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോംസിന്റെ ADR റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ധനികരായ മുഖ്യമന്ത്രിയാണ് ആന്ധ്രാപ്രദേശിലെ YS ജഗൻ മോഹൻ റെഡ്ഡി. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോംസ് ADRന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ധനികനായ മുഖ്യമന്ത്രിയാണ് YS ജഗൻ മോഹൻ റെഡ്ഡി. എവിടുത്തെ മുഖ്യമന്ത്രിയാണ്? ആന്ധ്രാപ്രദേശിലെ. അടുത്തത്, നാസയും ISROയും സംയുക്തമായി വികസിപ്പിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് നിസാർ. നാസയും ISROയും കൂടെ ചേർന്നിട്ട് വികസിപ്പിച്ച ഭൂമി നിരീക്ഷണ ഉപഗ്രഹമാണ് നിസാർ. നിസാർ, നാസ, ISRO, നിസാർ, കേട്ടോ, നിസാർ ഓർക്കുക. ലോക ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഇപ്പൊ ആരാ? ഇന്ത്യ. പണ്ട് ചൈനയായിരുന്നു, ഇപ്പൊ നമ്മളാണ്. രണ്ടാം സ്ഥാനത്തേക്ക് ചൈന മാറി. അടുത്തിടെ അന്തരിച്ച പ്രകാശ് സിംഗ് ബാദൽ ഏത് സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു? പഞ്ചാബിലെ. ആരാണ് പ്രകാശ് സിംഗ് ബാദൽ? ഏത് സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു? പഞ്ചാബ്. പ്രഥമ ആഗോള ഉച്ചകോടിയുടെ വേദിയായിരുന്നു ന്യൂഡൽഹി. പ്രഥമ ആഗോള ഉച്ചകോടി, ആദ്യമായിട്ട് ആഗോള ഗ്ലോബൽ ഉച്ചകോടി കൂടിയ വേദിയായിരുന്നു ന്യൂഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം എവിടെയാണ്? കർണാടകത്തിലാണ്. ശ്രീ സിദ്ധരൂഢ സ്വാമിജി ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷൻ. നീളം 1507 മീറ്റർ ആണ്. അപ്പൊ ശ്രീ സിദ്ധരൂഢ സ്വാമിജി ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷൻ കർണാടകത്തിലാണ്. ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. നെക്സ്റ്റ് നോക്കാം, ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറിന്റെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ അടുത്തിടെ അനാച്ഛാദനം ചെയ്തു. എവിടെയത്? ഹൈദരാബാദിലാണ്. ശില്പിയുടെ പേരാണ് റാംവി സുധർ. ഹൈദരാബാദിലാണ് ഏറ്റവും നീളം കൂടിയ അംബേദ്കറിന്റെ പ്രതിമയുള്ളത്. അത് ഈ അടുത്ത സമയത്താണ് അനാച്ഛാദനം ചെയ്തത്. എവിടെയാണിത്? ഹൈദരാബാദിലാണ്. അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻസ്, ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോമും ഏറ്റവും ഉയരം കൂടിയ അംബേദ്കറുടെ ഇന്ത്യയിലെ പ്രതിമ, രണ്ടും ഇമ്പോർട്ടന്റ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുതിയ അധ്യക്ഷനാരാണ്? മാധവ് കൗശിക്. ഇമ്പോർട്ടന്റ് ആണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുതിയ അധ്യക്ഷനാണ് മാധവ് കൗശിക്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുതിയ ഉപാധ്യക്ഷനാണ് കുമുദ് ശർമ്മ. ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ വനിത. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുതിയ ഉപാധ്യക്ഷന്റെ പേര് കുമുദ് ശർമ്മ. ഈ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഉപാധ്യക്ഷനാവുന്ന ആദ്യത്തെ വനിതയും ആര് തന്നെ? കുമുദ് ശർമ്മയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാള ഭാഷാ കൺവീനറായി തെരഞ്ഞെടുക്കപ്പെട്ടത് KP രാമനുണ്ണിയാണ്. കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ നിലവിലെ അധ്യക്ഷനാണ് പ്രൊഫസർ വി നാഗ്ദാസ്. കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ നിലവിലത്തെ അധ്യക്ഷൻ പ്രൊഫസർ വി നാഗ്ദാസ്. അന്താരാഷ്ട്ര ഇന്റർനെറ്റ് സേവന ദാതാക്കളായ വൺ വെബിന്റെ 36 ഉപഗ്രഹങ്ങൾ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ഇന്ത്യയുടെ റോക്കറ്റാണ് LMV3.
അന്താരാഷ്ട്ര ഇന്റർനെറ്റ് സേവനദാതാക്കളായ വൺ വെബിന്റെ 36 ഉപഗ്രഹങ്ങൾ വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ച ഇന്ത്യയുടെ റോക്കറ്റ് ആണ് LMV-3. ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽവേ പാലം ഏതാ? അഞ്ചിഘട്ട്. ചിനാബിന്റെ കൈവഴിയായ അഞ്ചി നദിക്ക് കുറുകെയാണ് ആദ്യത്തെ കേബിൾ റെയിൽവേ പാലം അഞ്ചിഘട്ട്. ലോകത്തിലെ ആദ്യത്തെ നാനോ DAP ദ്രാവക വളം പുറത്തിറക്കിയത് ഇഫ്കോയാണ്, അതായത് ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ്. ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ആദ്യത്തെ നാനോ DAP ദ്രാവക വളം പുറത്തിറക്കിയത് ഇഫ്കോ. ഫുൾ നെയിം എന്താ? ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ് ലിമിറ്റഡ്. ഇന്ത്യയിലെ ആദ്യത്തെ 5G ആംബുലൻസ് ആണ് അപ്പോക്ക്. 5G ആംബുലൻസിനെ വിളിക്കുന്ന പേര് അപ്പോക്ക്. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഈയിടെ ആദ്യ ഇന്ത്യൻ ഗ്രാമം എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സൈൻ ബോർഡ് സ്ഥാപിച്ചത് എവിടെയാണ്? അപ്പൊ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഈയിടെ ആദ്യ ഇന്ത്യൻ ഗ്രാമം എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സൈൻ ബോർഡ് സ്ഥാപിച്ചത് മനായിലാണ്, ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ. നെക്സ്റ്റ്, ലോകബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് 2023 പ്രകാരം ഇന്ത്യയുടെ റാങ്ക് 38. ഇമ്പോർട്ടന്റ് ആണ്. വേൾഡ് ബാങ്കിലെ ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് LPI എന്ന് വിളിക്കും, ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് 38 ആണ്. നെക്സ്റ്റ്, ഏഷ്യയിലെ വെള്ളത്തിനടിയിലൂടെ ഏറ്റവും നീളം കൂടിയ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ ഏത് നദിയിലാണ്? ബ്രഹ്മപുത്രയാണ്. അസമിലെ ജോർഹാട്ടിനെയും മജൌലി ദ്വീപിനെയും ബന്ധിപ്പിച്ചുള്ള പൈപ്പ് ലൈൻ, ഏഷ്യയിലെ വെള്ളത്തിനടിയിലൂടെയുള്ള ഏറ്റവും നീളം കൂടിയ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ ആണ് ഏത് നദിയിലുള്ളത്? ബ്രഹ്മപുത്ര നദിയിലുള്ളത്. അത് എവിടം തൊട്ട് എവിടം വരെ? അസമിലെ ജോർഹാട്ടിനെയും മജൌലി ദ്വീപിനെയും ബന്ധിപ്പിച്ചിട്ടുള്ള പൈപ്പ് ലൈൻ ആണ്. അടുത്തത്, മാർച്ചിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത അതിവേഗ പാതയാണ് മൈസൂർ ബാംഗ്ലൂർ പാത, NH 275 എന്ന പേര് കേട്ടോ. അപ്പൊ മാർച്ചില്, 2023 മാർച്ചില് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത അതിവേഗ പാതയാണ് NH 275. എവിടം തൊട്ട് എവിടം വരെ? മൈസൂര് മുതൽ ബാംഗ്ലൂര്. സിംഗപ്പൂരിലെ ലൂം ലൈറ്റ് 4, ടോലിയോസ് 2 എന്നീ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തെത്തിച്ച ഇന്ത്യയുടെ വിക്ഷേപണ വാഹനം ഏതാണ്? PSLV-C55. സിംഗപ്പൂരിലെ ലൂം ലൈറ്റ് 4, ടോലിയോസ് 2 എന്നീ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തെത്തിച്ച ഇന്ത്യയുടെ വിക്ഷേപണ വാഹനമാണ് PSLV-C55. ആപ്പിൾ കമ്പനി നേരിട്ട് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ റീറ്റെയിൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? മുംബൈയിലാണ് കേട്ടോ. ആപ്പിൾ കമ്പനി ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യയിൽ ഒരു റീറ്റെയിൽ സ്റ്റോർ ആരംഭിച്ചിട്ടുണ്ട്, അതെവിടെയാ? മുംബൈയിലാണ്. അടുത്തത്, രാജ്യത്തെ ദേശീയ പാർട്ടികളുടെ എണ്ണം. ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്, കാരണം ഇപ്പൊ ഡിഗ്രി ലെവൽ പ്രിലിമിനറി സെക്കൻഡ് സ്റ്റേജിൽ 8 ദേശീയ പാർട്ടി ഉണ്ടെന്ന് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തന്നു. എന്നിട്ട് പ്രൊവിഷണൽ ആൻസർ കി വന്നപ്പോൾ 8 ദേശീയ പാർട്ടി നിലവിലുണ്ടെന്നുള്ളത് ശരിയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം 2023 കണക്ക് അനുസരിച്ചിട്ട് 6 എണ്ണമേ ഉള്ളൂ കേട്ടോ. 6 എണ്ണം BJP, INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, CPIM, BSP, NCP, AAP ഇത്രയുമാണ് ദേശീയ പാർട്ടി. ഏതൊക്കെയാ? BJP, INC, CPIM, BSP ബഹുജൻ സമാജ് പാർട്ടി, NCP, AAP ഇത്രയുമാണ് നിലവിലത്തെ നാഷണൽ പാർട്ടികളുടെ എണ്ണം. അടുത്തത്, ത്രിപുരയിലെ പുതിയ മുഖ്യമന്ത്രിയാണ് മണിക് സാഹ. ആരാണ് മണിക് സാഹ? മേഘാലയയിലെ പുതിയ മുഖ്യമന്ത്രി ആരാ? കോൺറാഡ് സാഗ്മ. കോൺറാഡ് സാഗ്മ. നാഗാലാൻഡിലെ പുതിയ മുഖ്യമന്ത്രിയാണ് ഗെയ്ഫു റിയോ എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യയിലെ US സ്ഥാനപതിയാണ് എറിക് ഗർസോട്ടി. ഇന്ത്യയിലെ US സ്ഥാനപതിയാണ് എറിക് ഗർസോട്ടി. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിന് രാഷ്ട്രപതിക്ക് പേര് ശുപാർശ ചെയ്യാൻ സുപ്രീം കോടതി നിയമിച്ച 3 അംഗ സമിതിയിൽ ഉൾപ്പെട്ടവർ ആരൊക്കെയാണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിന് രാഷ്ട്രപതിക്ക് പേര് ശുപാർശ ചെയ്യാൻ സുപ്രീം കോടതി നിയമിച്ച 3 അംഗ സമിതിയിൽ ഉൾപ്പെട്ടവർ ആരൊക്കെയാണ്? 1 പ്രധാനമന്ത്രി, 2 പ്രതിപക്ഷ നേതാവ്, 3 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനത്തിനായിട്ട് രാഷ്ട്രപതി, തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിന് രാഷ്ട്രപതിക്ക് പേര് ശുപാർശ ചെയ്യുമല്ലോ, അതിനായിട്ട് സുപ്രീം കോടതി നിയോഗിച്ചിട്ടുള്ള 3 അംഗ സമിതിയിൽ ഉൾപ്പെട്ട ആരൊക്കെയാ? 1 പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ കേട്ടോ. അടുത്ത സെക്ഷനിൽ നമുക്ക് ബാക്കി പറയാം. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം വരാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾക്കകത്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, ബാക്കി അടുത്ത സെക്ഷനിൽ പറയാം. അപ്പൊ ഡിഗ്രി ലെവൽ മെയിൻസ് ആയിക്കോട്ടെ, പ്രിലിംസ് ആയിക്കോട്ടെ, 10th ലെവൽ ആയിക്കോട്ടെ, എല്ലാവരും തന്നെ ഈ കറണ്ട് അഫയേഴ്സ് വീഡിയോസ് എല്ലാം കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്യുക.
നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തായാലും രണ്ടോ മൂന്നോ മാർക്ക് കിട്ടിയിരിക്കും. 15 മാർക്കൊക്കെ കറണ്ട് അഫയേഴ്സ് ഉണ്ടെങ്കിൽ നാലോ അഞ്ചോ മാർക്കിന് പി എസ് സി ബുള്ളറ്റിൻ കേന്ദ്രീകരിച്ച് ഇപ്പൊ ചോദിക്കുന്നുണ്ട്. സോ 5 മാർക്കൊക്കെ നേടാനായിട്ട് ഈ ഒരു സീരീസ് അങ്ങ് ഫോളോ ചെയ്യുക. കയ്യിലുള്ളവർ നോക്കുക, അതല്ലാത്തവർ നിങ്ങൾ ഈ ഒരു സീരീസ് അങ്ങ് ഫോളോ ചെയ്ത് പോവുക. അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.